വീണ്ടും നമ്മൾ ഹരിയാനയിലേക്കും ജമ്മു ആൻഡ് കാശ്മീരിലേക്കും പോകുന്നു. ജമ്മു കാശ്മീരിൽ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 52 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പി 28 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഹരിയാനയിൽ ബി ജെ പി 48 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. 36 സ്ഥലത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും അവസാനത്തെ സീറ്റ് ലീഡ് നില അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മാജിക് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം ഹരിയാനയിലെ ലീഡ് നില എങ്ങനെയാണ്. ആകെയുള്ള സീറ്റുകൾ 90, അതിൽ ബി ജെ പി 48, കോൺഗ്രസ് 36, INLD 1, മറ്റുള്ളവർ 5. ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഹരിയാനയിൽ നിന്ന് റിപ്പോർട്ടുകൾ. ഇതാണ് ഈ ലീഡ് നിലയാണ് മാറിയാതെ അങ്ങനെ തന്നെ കുറച്ചധികം സമയമായി നിലനിൽക്കുന്നു എന്ന് ജയറാം രമേശിനെ കൊണ്ട് പറയിച്ചത്. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കുറയ്ക്കാനുള്ള മരുന്നായിട്ടാണ് അദ്ദേഹം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, മാനസികമായി തളർത്താനാണ്. അതുകൊണ്ട് പ്രവർത്തകരെ നിങ്ങൾ മാനസികമായി തളരല്ലേ, വൈകിട്ട് വരെ കാത്തിരിക്കണം എന്ന് പറയുകയാണ് ജയറാം രമേശ്. കെ ജയറാം രമേശ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ അനിൽ ബോസ് ചർച്ചയ്ക്ക് വരുന്ന അനിൽ ബോസ് പാർജോട യാത്രയിൽ ഒരുപാട് പങ്കെടുത്ത ആളാണ്. അനിൽ ബോസ് ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഹരിയാനയിൽ അവസാന വിജയം കോൺഗ്രസിനാണെന്ന് പറയുന്നു. ഇപ്പൊ നമ്മളോട് പറയുകയും ചെയ്യുന്നു കോൺഗ്രസ് ജയിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ കോൺഫിഡൻസ് ഉണ്ട്, ഇനിയും അവിടെ കോൺഗ്രസ് തിരികെ വരുമെന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. എസ് കെ, നിതിൻ അംബുജൻ ഗ്രൗണ്ടിലുണ്ട്. നിതിൻ അംബുജൻ, എന്താ നിതിൻ അവിടെ നടക്കുന്നത്? നിതിൻ ക്യാ ഗഡ്ബഡ് ഹോ ഗയാ, കാശ്മീർ എന്താ സംഭവിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസും ഇപ്പോൾ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു. കാരണം അങ്ങനെയേറെ പ്രതീക്ഷയിൽ നിന്ന് ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ ഭരണം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സംഖ്യയിൽ നിന്ന് വലിയ മാറ്റങ്ങൾക്കേലും സാധ്യതയില്ല. ഒരു ചെറിയ മാറ്റം, ഒരുപക്ഷെ ഒന്നോ രണ്ടോ സീറ്റുകൾക്ക് ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ വലിയ ഒരു കോൺഗ്രസ് ഒരു ആശ്വാസം എന്ന് പറയേണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു കേവല ഭൂരിപക്ഷം എന്ന സംഖ്യയിലേക്ക് എന്തായാലും ഇനി പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റൗണ്ടുകളെല്ലാം ഇനി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ 4 മണി വരെ കാത്തിരിക്കും എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. 46 എന്ന സംഖ്യയിലേക്ക് മുകളിലേക്ക് തങ്ങൾ പോകും, ഭരണം പിടിച്ചെടുക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന റോത്തക്കിലെ കോൺഗ്രസ് ഓഫീസിൽ ഭൂപേന്ദ്ര ഹൂഡ ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടി ഇവിടുത്തെ സീറ്റുകൾ മാറി മറിയുന്ന സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഇടയ്ക്ക് കോൺഗ്രസ് സീറ്റുകൾ ഒന്ന് ഉയരുമ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും ഏത് നിലയിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയെന്ന് എങ്ങനെ കഴിഞ്ഞ 1 മണിക്കൂറായി ബി ജെ പി തന്നെയാണ് മുന്നിൽ. കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ തിരിച്ചുവരവിന്റെ സൂചനയുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഓൺ സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ല. ഇനി ജയറാം രമേശ് പറയുന്ന പോലെ അവർക്ക് കിട്ടുന്ന മറ്റെന്തെങ്കിലും കണക്കുണ്ടോ? എങ്ങനെ ഈ പടം 46 മുകളിലേക്ക് എത്തി അധികാരം പിടിക്കുന്നു? വെറുതെ ഒരു ഓളത്തിനങ്ങ് പറയുന്നതാണോ, ആത്മാർത്ഥമായി പറയുന്നതാണോ? നിതിൻ, എന്തായാലും ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് തന്നെയാണ് ആശുപി ചോദിക്കുന്നത്. കാരണം ഏത് നിലയിൽ ഇനി കോൺഗ്രസ് ഈ 46 സംഖ്യയിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം 60 നിന്ന് 30 പോകുന്നു, ഇനി 38 നിലയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഒന്നോ രണ്ടോ സീറ്റുകൾ ലീഡ് നില മാറി മറിയാം എന്നതിനപ്പുറം 46 എന്ന ഒരു സംഖ്യയിലേക്ക് എന്തായാലും കോൺഗ്രസ് ഉയരില്ല എന്ന് തന്നെയാണ് പറയേണ്ടിരിക്കുന്നത്. മണിക്കൂറുകളായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല. അത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അവിടെ എന്താണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി? അക്കാര്യത്തിൽ കണക്കുകൾ കിട്ടുന്നില്ല എന്നത് വെബ്സൈറ്റിലേക്ക് വരുന്നില്ല എന്ന് മാത്രമാണോ, അതോടെ വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്നില്ല എന്താണോ, അങ്ങനെ വല്ലതും കരുതേണ്ടതുണ്ടോ? ബിജുമാർ, അല്പസമയം തന്നെ ഭൂപേന്ദ്ര ഹൂഡ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ അങ്ങനെ ചില ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. കാരണം കൃത്യമായ കണക്കുകൾ എന്തായാലും ഗ്രാമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ വരുന്നില്ല എന്നൊരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. വളരെ വൈകിയാണ് അല്ലെങ്കിൽ വളരെ ഇഴഞ്ഞാണ് ഈ ഫലപ്രഖ്യാപനം സൂചനകളൊക്കെ തന്നെ പുറത്തു വരുന്നൊരു വിവരം എന്തായാലും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, അത്രയേറെ ബിരുദ വികാരമുണ്ടെന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാന കടന്നുപോയിട്ടും ബി ജെ പി ഈ 46 സീറ്റിന് മുകളിലേക്ക് എന്തായാലും എത്തിയ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ അയക്കുന്ന അർജുൻ മെമ്മോറാണ്ടത്തിൽ ജയറാം രമേശ് പറയുന്നത്, ഓവർ ദി ലാസ്റ്റ് 2 hours ബിറ്റ്വീൻ 9 to 11 AM ദേർ ഹാസ് ബീൻ ആൻ അൺഎക്സ്പ്ലെയിൻഡ് സ്ലോ ഡൗൺ ഇൻ അപ്ഡേറ്റിംഗ് ഓഫ് റിസൾട്ട്സ് ഇൻ ECI's വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ 9 മുതൽ 11 മണി വരെ ഒരു എന്താണ് ഇപ്പോഴും മനസ്സിലാവാൻ കഴിയാത്ത വല്ലാത്തൊരു മാന്ദ്യം, വല്ലാത്തൊരു മന്ദഭാവം ECI's വെബ്സൈറ്റിന് പ്രകടമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. As you can imagine, this allows bad faith actors to spin narratives that undermine the process. You can എന്ന് പറഞ്ഞാൽ ഇത് അത്തരത്തിൽ എന്താണ് ട്രെൻഡ് മറച്ചു വെക്കുന്നത്, മറ്റു ചില ആൾക്കാർക്ക് മുതലെടുക്കാനുള്ള അവസരമാണ് എന്നൊക്കെ പറഞ്ഞ്
ഒഫീഷ്യലി പരാതി കൊടുക്കുകയാണ്. വി റിക്വസ്റ്റ് യു ടു ഇഷ്യൂ ഇമ്മീഡിയറ്റ് ഡയറക്ഷൻസ് ടു ഒഫീഷ്യൽസ് ടു അപ്ഡേറ്റ് ദ വെബ്സൈറ്റ് വിത്ത് ട്രൂ ആൻഡ് ആക്യുറേറ്റ് ഫിഗേഴ്സ് സോ ദാറ്റ് ഫാൾസ് ന്യൂസ് ആൻഡ് മലീഷ്യസ് നറേറ്റീവ്സ് ക്യാൻ ബി കൗണ്ടേഡ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ കൊടുക്കാൻ നിങ്ങളുടെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയറാം രമേശ് കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തോ സംശയിക്കുന്നുണ്ട് കോൺഗ്രസ്, അതെന്താണെന്ന് അറിയില്ല. എന്തായാലും അത് വെറും ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ ഒഫീഷ്യലായി അർജന്റ് മെമ്മോറാണ്ടം എന്ന നമ്മൾ റെഫറൻസ് നമ്പറൊക്കെ വെച്ച് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയിൽ പറയുകയാണ്. അപ്പോൾ വെറുതെ അങ്ങനെ വെറുതെ ഒന്നുമില്ലാതെ പരാതി കൊടുത്താൽ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് എന്തായാലും അറിയാം. അത് കോൺഗ്രസ് പറയുന്ന പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് പറയാനുള്ള കാരണം കഴിഞ്ഞ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞത് കഴിഞ്ഞ കുറേ അധികം സമയമായി ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്റ്റക്കായ പോലെ ആ വെബ്സൈറ്റ് അങ്ങനെ നിൽക്കുകയാണ്. കാര്യമായ അപ്ഡേഷൻ ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. ആകെ ഉണ്ടാകുന്ന അപ്ഡേഷൻ 48-ൽ നിന്ന് BJP 49-ലേക്ക് ഉയരും. അല്ലെങ്കിൽ 49 സാങ്കേതിക പ്രശ്നം, ബാക്കി കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ഈ ഡേറ്റ മാത്രമേ മാറാറുള്ളൂ. ഇപ്പോ ഒരു പ്രേക്ഷകൻ പറയുന്നു കൈയൊടിഞ്ഞു എന്ന് പറയാൻ മാപ്രകൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന്. കോൺഗ്രസിന്റെ ചിഹ്നം ഒടിഞ്ഞു എന്ന് പറയാൻ മാപ്രേ ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് നമ്മള് വാർത്ത കൈകാര്യം ചെയ്യാണ്. താമരയുടെ തണ്ടൊടിഞ്ഞാൽ തണ്ടൊടിഞ്ഞു എന്ന് പറയും, കൈയൊടിഞ്ഞാൽ കൈയൊടിഞ്ഞു പറയും, വേറെ എന്തെങ്കിലും ഒടിഞ്ഞാൽ ഒടിഞ്ഞു എന്ന് പറയും, കൈയാതെങ്കിലും കാലാന്നേലും താമരയാന്നേലും ഒടിയാ ഒടിഞ്ഞു പറയും. മടിയില്ല ഈ മാപ്രയ്ക്കോ. ഫാക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ, വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ഒരു മണിക്കൂറായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കാര്യമായ വിവരങ്ങളില്ല എന്നതൊരു വസ്തുതയാണ്. അതിനെന്താണ് കാരണം എന്നുള്ളത് കമ്മീഷൻ ഔദ്യോഗികമായി പറയട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകട്ടെ. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ, വോട്ടെണ്ണൽ തടസ്സപ്പെടുന്നുണ്ടോ, വോട്ടെണ്ണൽ വൈകുന്നുണ്ടോ, അതോ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ BJP യെ സഹായിക്കാനൊക്കെ വേണ്ടി എന്തോ ആസൂത്രണം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് പോൾ ബോഡി അതിൻ്റെ കൂടെ ചേരുന്നു എന്നാണ് ജയറാം രമേശിൻ്റെ ആരോപണം. അതിൽ ഒരു വിശദീകരണം നൽകേണ്ടത് കമ്മീഷനാണ്. നമുക്ക് ഈ വിവരങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ. അപ്പോൾ ഈ പറയുന്ന നേരത്തെ ടൈംസ് നൗ ആവട്ടെ, റിപ്പബ്ലിക് ആവട്ടെ, എല്ലാവരും ഈസിയുടെ വെബ്സൈറ്റിലേക്ക് ഈസിയുടെ കണക്കിലേക്ക് വരികയാണ്. 35 കോൺഗ്രസ്, 48 രേഖയായിട്ട് നമ്മൾ കാണുന്ന ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിനെ തന്നെയാണ്. ആ വെബ്സൈറ്റിൽ വരുന്ന ഫലമാണ്, സൂചനകളാണ്, ലീഡാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്ന ഫലം കറക്റ്റ് അല്ല, ലീഡ് കറക്റ്റ് അല്ല എന്നാണ് ജയറാം രമേശ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം ഔദ്യോഗികമായി പരാതി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതൊരു മറിമായമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരെ ഡീമോറലൈസ് ചെയ്യാനുള്ള ഒരു BJP തന്ത്രമായിട്ടാണ് അവരിതിനെ കാണുന്നത്. വരുന്ന മണിക്കൂറിൽ ഈ യഥാർത്ഥ വൈകുന്നേരം 4 മണി വരെ കാത്തിരിക്കണമെന്ന് അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഫലങ്ങൾ മാറി മറിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അല്ലെ, വീട്ടിൽ പോയ കൂടെ തിരിച്ചു വരും. ഈ കണക്കിൽ തെറ്റാണെന്ന് പറയുന്നല്ല, ഈ കണക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇത് കഴിഞ്ഞ 1.5 മണിക്കൂറെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് കാരണം തെറ്റായ റോങ് വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിക്കുന്നു. അങ്ങനെ അങ്ങനെ തെറ്റായ ട്രെൻഡ് മറച്ച് അല്ലെങ്കിൽ ശരിയായ ട്രെൻഡ് മറച്ചു വെക്കുന്ന വാർത്ത കൊടുക്കാത്ത കാരണം യഥാർത്ഥത്തിൽ മലീഷ്യസ് എന്താണ് താല്പര്യക്കാർ രംഗത്ത് വരുന്നതൊക്കെയാണ് ജയറാം രമേശ്. ഓഫ്കോഴ്സ് അതിലൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് എന്തായാലും ഉണ്ട്. അതിലെ പൊളിറ്റിക്സ് മാറ്റി നിർത്തി നമുക്കറിയാവുന്ന കാര്യം കഴിഞ്ഞ 2 മണിക്കൂറായി, കഴിഞ്ഞ 1.5 മണിക്കൂറായി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് അമ്മാതിരി നിപ്പാണോ? യാതൊരു മാറ്റവും ഇല്ലാതെ ബാക്കി സ്ഥാനാർത്ഥികളുടെ കാര്യമൊക്കെ മാറുന്നു എന്നല്ലാതെ എത്ര റൗണ്ട് എണ്ണിയെന്നോ എത്ര സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടെന്നോ ഒന്നും അറിയാതെ ഒന്നും അറിയാത്ത ഒരു ഒരു മൂടൽമഞ്ഞ് ആ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിനെ ബാധിക്കുന്നുണ്ട്. ആ മൂടൽമഞ്ഞും മാന്യവും എന്തുകൊണ്ടാണ് ചോദിക്കുകയാണ് ജയറാം രമേശ്. കാര്യമായ അപ്ഡേഷൻ ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ അത് കോൺഗ്രസ് തോൽവി സമ്മതിച്ചുകൊണ്ടാണ് BJP പറയുന്നത്. പക്ഷേ അതെങ്ങനെ തോൽവി സമ്മതിക്കലാണെന്ന് അറിയില്ല. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഇങ്ങനെ എന്താണ് മാന്യം ബാധിച്ചു നിൽക്കുന്നത് നമുക്കെല്ലാം. നമ്മുടെ ഡെന്നി ഡേവിഡ് നമ്മുടെ ഒരു പഴയ ഫ്രണ്ടാ, അദ്ദേഹം പറയുന്നത് നമ്മുടെ ഫ്രണ്ടൊന്നുമല്ല, അദ്ദേഹം ഒരു യൂട്യൂബ് പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് ഹരിയാനയിൽ EVM തിരിമറി എന്ന് പറഞ്ഞാൽ കാശ്മീരിലും അതാണെന്ന് പറയണം. അപ്പൊ നമ്മൾ തിരിമറി എന്ന് പറയുന്നില്ല, ജയറാം രമേശ് അങ്ങനെ പറഞ്ഞു എന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇലക്ഷൻ കമ്മീഷനാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നിരാശപ്പെടേണ്ട, നിങ്ങളെ അല്ലേ നിങ്ങളെ ഡീമോറലൈസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് പറയുന്നത്. അതേസമയം ജമ്മു കാശ്മീരിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാശ്മീരിൽ വളരെ പെട്ടെന്ന് തന്നെ
മത്സരിച്ച മണ്ഡലത്തില് തരിഗാമിയുടെ മണ്ഡലത്തിൽ കുറെ സമയമായിട്ട് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. ഹരിയാന വെച്ച് നോക്കിയിട്ട് പക്ഷേ ജമ്മു കാശ്മീരിലും അപ്ഡേഷൻ ഇല്ല കഴിഞ്ഞ കുറച്ച് സമയമായിട്ട്. ഹരിയാന അങ്ങനെയല്ലേ, ഹരിയാന കല്ലിന് കാറ്റ് പിടിച്ചൊരു ഒറ്റ ഡേറ്റ പോലും വരാതെ ഒന്നര മണിക്കൂറെ കിടക്കും അവിടെ. കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കാതെ അനക്കമില്ല. നല്ല നല്ല പ്രയോഗം എസ് കെ. അപ്പോ ഇത് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് വരണം. നേരത്തെ ചില ദേശീയ ചാനലുകൾ കേറ്റിയടിച്ചതാണെന്ന് തോന്നുന്നു. കേറ്റിയടിച്ച ചാനലുകളൊക്കെ തിരികെ ഇപ്പോൾ കേറ്റിയതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് കണക്ക് തന്നെ കൊടുക്കുകയാണ് ഇപ്പോഴും. ഇനിയിപ്പോ അവിടെയൊക്കെ യഥാർത്ഥ കണക്ക് വരണമെങ്കിൽ ഈസിഐയിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ഡേഷൻ ഉണ്ടാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.